वक्रतुंड महाकाय सूर्यकोटि सम प्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। गुरुवंदनम्। SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം 2024 വർഷഫലമാണ്. അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ഫലങ്ങൾ കണക്കാക്കുന്നത്. ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഹുകേതുക്കളൊക്കെയാണ്. അതായത് ശനി ശരാശരി ഒരു രാശിയിൽ 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ 1 വർഷക്കാലവും രാഹുകേതുക്കൾ 1.5 വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത്. 2024 വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനുരാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും 2024 ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മേടൻ രാശിയിലുള്ള ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ വ്യാഴം ലഗ്നത്തിലും സർവാഭിഷ്ടസ്ഥാനത്ത് ശനിയും വ്യയഭാവത്തിൽ സർപ്പിയും ഷഷ്ടമഭാവത്തിൽ കേതുവും ഒക്കെ സഞ്ചരിക്കയാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് നടക്കാൻ പോകുന്നത്. കർമ്മകാരകനായ ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള പല ലാഭങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരുന്നൊരു വർഷമായിട്ടാണ് കാണുന്നത്. ബിസിനസ് മേഖലയിലുള്ളവർക്ക് കൂടുതൽ ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് മെയ് മാസത്തിൻ്റെ ആരംഭത്തോടുകൂടി വലിയ ഉയർച്ച ഉണ്ടാകാനുള്ള യോഗമൊക്കെ ഉണ്ട്. വർഷ ആരംഭത്തിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. തൊഴിൽപരമായിട്ടുള്ള അലച്ചിലൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം സമയം വളരെ അനുകൂലം തന്നെയാണ്. പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകാനുള്ള യോഗമൊക്കെ ഉണ്ട്. വർഷത്തിൻ്റെ ആരംഭത്തിൽ കുടുംബത്തിൽ വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച വിവാഹപ്രായക്കാർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് സമയം വളരെ അനുകൂല നിലയിൽ തന്നെയാണ്. അതുപോലെ സന്താനപ്രാപ്തിക്കായി കാത്തിരിക്കുന്നവർക്കും സന്താന ഭാഗ്യത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. പൂർവജന്മ പുണ്യഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു വർഷം കൂടിയാണ്. ആരോഗ്യപരമായി സമയം അത്ര അനുകൂല നിലയിലല്ല. കാരണം കേതുവിൻ്റെ ഷഷ്ടമഭാവസ്ഥിതി, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അസിഡിറ്റി എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് ഭക്ഷണക്രമക്കേടുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. വർഷ ആരംഭത്തിൽ ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ ലഗ്നഭാവത്തിലുള്ള സ്ഥിതി കൊണ്ട് ഈശ്വര കടാക്ഷവും ഭാഗ്യവും തുണയായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. കർമ്മപുഷ്ടിയും ചെയ്യുന്ന തൊഴിലിൽ ലാഭനേട്ടങ്ങളും മുതിർന്നവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അതുവഴി മനസ്സിന് സംതൃപ്തിയും ഒക്കെ അനുഭവപ്പെടുന്നൊരു കാലഘട്ടം കൂടിയാണ്. വരവിനനുസരിച്ചുള്ള ശുഭചെലവുകളും ഉണ്ടാകും. പൊതുവേ ഈ വർഷം ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉയർച്ചയും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും തൊഴിലിൽ ഉന്നതിയും മധ്യമമായ ആരോഗ്യസ്ഥിതിയുമാണ് ഫലമായി കാണുന്നത്. ഈ പറഞ്ഞവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന
ദശ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.